ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി COVID-19 പിടിയിലായിരുന്നു. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് നല്ല തലവേദനയാണ് തുടങ്ങിയത്. എനിക്ക് സാധാരണ അങ്ങനെ തലവേദന വരുന്ന ആളല്ല. എന്നാൽ രണ്ടാമത്തെ ദിവസമായപ്പോൾ സഹിക്കാൻ വയ്യാഞ്ഞതുകൊണ്ട് മരുന്ന് കഴിച്ചു, പക്ഷെ എന്നിട്ടും കുറവുണ്ടായില്ല. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മസിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ശരീരം മുഴുവൻ മസിൽ പെയിൻ, അതുപോലെ ജോയിൻറ്റ് പെയിൻ, അങ്ങനെ ഫുൾ ബോഡി പെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു പെയിനാണ്. കാരണം ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഒന്നും വയ്യാത്ത അസ്ഥികളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു ഒരു പെയിൻ. അങ്ങനെ അത് കഴിഞ്ഞൊരു നാല് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ, നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ടെമ്പറേച്ചർ വന്നു. അതിനുശേഷം കോഫ് സ്റ്റാർട്ട് ചെയ്തു. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ COVID-19 ആണ്. ഇവിടുന്ന് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടു, അവിടുന്ന് കൺഫേം ചെയ്തു. 14 ദിവസത്തെ ഐസൊലേഷൻ, വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. എന്തെങ്കിലും കണ്ടീഷൻസ് വേഴ്സായാൽ ഹെൽപ്പ് ലൈനിലേക്ക്, എമർജൻസി ലൈനിലേക്ക് വിളിക്കുക എന്നും പറഞ്ഞു. അങ്ങനെ കഫ് തുടങ്ങി. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതൊരു ബ്രീത്തിങ് ട്രബിളിലേക്ക് പോയി. എന്നാൽ അവിടുന്ന് ഒന്ന് രണ്ട് ദിവസം അങ്ങനെ നിന്നു. അതിനുശേഷം അത് പതുക്കെ കുറയാൻ തുടങ്ങി. അവിടെ വെച്ചാണ് എല്ലാവർക്കും ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഒന്നുകിൽ അത് വേഴ്സാവും, ലങ്സിലേക്ക് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കണ്ടീഷൻ വേഴ്സായി മാറും, അതല്ലെങ്കിൽ അവിടുന്ന് അത് ഗ്രാജുവലി കുറയും. അപ്പം എനിക്ക് അവിടുന്ന് കുറയാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ എൻ്റെ വൈഫിനും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടു. പിന്നീട് എന്നാൽ ഇത്രയും എൻ്റെ അത്രയും വേഴ്സായില്ല. മൂത്ത രണ്ട് മക്കള്, അവർ ടീനേജിലുള്ളവരാണ്. അവർക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല സിംറ്റംസ് ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് മാറി. എന്നാൽ എൻ്റെ മൂന്നാമത്തെ മകള്, ഇളയ മകള്, അവൾക്ക് 7 വയസ്സാണ്. അവൾക്ക് ഈ സിംറ്റം തുടങ്ങി. അത് ഒരു 8-9 ദിവസം വളരെ ഹൈ ടെമ്പറേച്ചർ, 104-105 ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചറായിട്ട് ഇങ്ങനെ അങ്ങ് നിന്നു. നമ്മൾ സാധാരണ ടെമ്പറേച്ചർ മാറാൻ കൊടുക്കുന്ന പാരസെറ്റമോൾ അത് ഇതൊക്കെ കൊടുത്തിട്ടും ഒന്നും ഒരു മാറ്റവും ഇല്ല. 9 ദിവസത്തോളം ആ ടെമ്പറേച്ചർ അതുപോലെ നിന്നു. അപ്പോൾ അവൾക്ക് ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ നോസ് ബ്ലീഡിങ് ഉണ്ടായി. പെട്ടെന്ന് ഞങ്ങൾ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നു ഈ സ്പെഷ്യൽ യൂണിറ്റ് COVID-19 അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ COVID-19 സ്പെഷ്യൽ യൂണിറ്റിൽ വളരെ സീനിയേഴ്സായ ഡോക്ടേഴ്സ് അവളെ പരിശോധിച്ചു. അവർ പറഞ്ഞു ഇതിന് ഇവിടെ ഇട്ട് ഈ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞു. എന്തെങ്കിലും കണ്ടീഷൻ വേഴ്സായാൽ എമർജൻസി ലൈൻ വിളിക്കുക, അപ്പോഴ് ഞങ്ങൾ വന്ന് കൊണ്ടുപോരാം എന്ന് പറഞ്ഞു. ഇനിയും പറയാനുള്ളത്, ഞങ്ങളിതിന് എന്ത് ട്രീറ്റ്മെന്റ് എടുത്തു എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾ കുഞ്ഞുമായി ഹോസ്പിറ്റലിൽ പോയി. അവിടെ വളരെ സീനിയറായിട്ടുള്ള ഒരു ഡോക്ടർ, ഇംഗ്ലീഷ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത്, നിങ്ങൾ കുഞ്ഞുമായി വീട്ടിൽ പോയി, നിങ്ങൾ ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ള, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യാനുള്ള നാച്ചുറൽ റെമഡീസ് ചെയ്യുക. അതിനവർ സജസ്റ്റ് ചെയ്തത്, ഒന്ന് ജിഞ്ചർ, അതുപോലെ പെപ്പർ, ടേമറിക്, ഹണി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുക. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ആവും, സ്ട്രോങ് ആവും, അതനുസരിച്ച് ഭേദമാകും എന്നാണ് അവർ പറഞ്ഞത്. എന്ന് രാവിലെ ഞങ്ങൾ കുറച്ച് നാച്ചുറലായിട്ടുള്ള ടേമറിക്, പെപ്പർ, അത് ഹണിയുമായി മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. പിന്നെ ജിഞ്ചർ ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൽ ലെമൺ ചേർത്ത് ഞങ്ങൾ കഴിക്കാറുണ്ട്. വെള്ളം കുടിക്കുന്നതിന് പകരം അതാ കുടിക്കുന്നത്. തിരിച്ചു വന്ന് ഞങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു.
ഏതാണ്ട് ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞപ്പോൾ എല്ലാം ഈ സിംപ്റ്റംസ് എല്ലാം സബ്സൈഡ് ചെയ്തു. വളരെ ആശ്വാസമുണ്ടായി, വ്യത്യാസമുണ്ടായി. അപ്പോൾ ഞാനിവിടെ പറയുന്നത് കൊറോണ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവർക്കെല്ലാം ഈ മഞ്ഞൾ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ജിഞ്ചർ കഴിച്ചാൽ മതി, ഹണി ലെമൺ കഴിച്ചാൽ മതി എന്നല്ല പറയുന്നത്. അല്ലെ, കൊറോണ COVID-19 മരുന്ന് ഇതൊക്കെയാണ് എന്നല്ല പറയുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? അങ്ങനെ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്തപ്പോൾ ഞങ്ങളുടെ സിംറ്റംസ് സബ്സൈഡ് ചെയ്ത് തുടങ്ങി. അതാണ് പറഞ്ഞത്. വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഞങ്ങൾ എടുത്തില്ല, എടുക്കാനില്ല. ഫുഡ് കഴിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൂടാതെ ഞങ്ങൾ ചെയ്തത് പല രീതിയിലുള്ള ഫ്രഷ് വെജിറ്റബിൾസ്, ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അതിൽ പയറുവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ അത് ഞങ്ങളുടെ മുഖ്യ ഭക്ഷണമാക്കി. അപ്പം അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി അത്തരത്തിൽ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇനിയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ലക്ഷണങ്ങളും എല്ലാവർക്കും വരുന്നില്ല. ചിലർക്ക് തലവേദന വരുന്നു, ചിലർക്ക് മസിൽ പെയിൻ വരുന്നു, ചിലർക്ക് ടെമ്പറേച്ചർ വരുന്നു. അപ്പോൾ എല്ലാ ലക്ഷണങ്ങളും എല്ലാവർക്കും വരണമെന്നില്ല. ഇപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിലേതെങ്കിലും ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയാൽ നമ്മളിപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ടേ ഐസൊലേറ്റഡ് ആവൂ, അങ്ങനെയുള്ള നിർബന്ധം ആരും പിടിക്കരുത്. ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഐസൊലേറ്റ് ആവുക. കാരണം ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഒരു കാരണവശാലും നമ്മൾ കാരണം വേറൊരു വ്യക്തിക്ക് ഇത് കിട്ടരുത്. അതുകൊണ്ട് ഞങ്ങൾ 14 ദിവസം ഐസൊലേഷൻ പറഞ്ഞെങ്കിലും 18 ദിവസത്തോളം ഞങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞു കൂട്ടി. യങ്സ്റ്റേഴ്സ്, ഇതെനിക്കിത് വന്നാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരുവിധ രോഗങ്ങളോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സിറ്റുവേഷൻസോ അണ്ടർലൈങ് ഡിസീസോ യാതൊന്നുമില്ല. പക്ഷേ ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. അപ്പം അതുകൊണ്ട് ആരും ഇത് നിസ്സാരമായി കരുതണ്ട, നിസ്സാരമായി കാണരുത്. ഇതിന് മുൻകരുതലുകൾ എടുക്കുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ സിസ്റ്റം ബിൽഡപ്പ് ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമ്മുടെ ആത്മവിശ്വാസമാണ്. ഞങ്ങൾക്ക് ഈ രോഗം വന്നു, അതിങ്ങനെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പലയിടത്തു നിന്നും പല വാർത്തകൾ കേൾക്കുകയാണ്, സ്പെയിനിൽ ഇത്ര പേര് മരിച്ചു, ഇറ്റലിയിൽ ഇത്ര പേര് മരിച്ചു, ഇവിടെ ചെറുപ്പക്കാർ മരിച്ചു അല്ലെ മരിക്കുന്നു. എന്നാൽ യാതൊരുവിധ ആ ഒരു ഭയമോ അല്ലെ ഭീതിയോ ടെൻഷനോ ഇതൊന്നും ഞങ്ങൾക്കുണ്ടായില്ല. വി വിൽ മാനേജ്, ഇത് നമ്മൾ ഓവർകം ചെയ്യും, ഇത് സാരമില്ല എന്നൊരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും, അതൊത്തിരി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആരും ഭീതി വേണ്ട, ആർക്കും ഭീതി വേണ്ട, അങ്ങനെ ഭയപ്പെടണ്ട. എന്നാൽ മാക്സിമം കെയർ ചെയ്യുക.